ആലപ്പുഴ വെട്ടിക്കോട്ട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ ആയിലം എഴുന്നള്ളത്ത് തൊഴുത് ആയിരങ്ങൾ സായൂജ്യരായി. തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്കാണ് ആയില്യ മഹോത്സവത്തിന്റെ ഏറ്റവും സവിശേഷ ചടങ്ങായ നാഗരാജാവിന്റെ എഴുന്നള്ളത്ത് നടന്നത്. നാനാദേശങ്ങളിൽ നിന്നായി പുലർച്ചെ മുതൽ ക്ഷേത്രങ്ങളിലേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്കായിരുന്നു. പഞ്ചവാദ്യവും വായ്ക്കുരവയും മണിനാദവും കൊണ്ട് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ ആയില്യം എഴുന്നള്ളത്ത് കണ്ട് തൊഴുത് ജനസഹസ്രങ്ങളാണ് സായൂജ്യമറിഞ്ഞത്. കഴിഞ്ഞ 29-ന് തുടങ്ങിയ ഉത്സവ ചടങ്ങുകൾക്കാണ് നാഗരാജാവിൻ്റെ എഴുന്നള്ളത്തോടെ സമാപ്തിയായത്. സർപ്പദോഷമുക്തി തേടി പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളുടെ തിരക്കായിരുന്നു. ഉച്ചയോടെ ക്ഷേത്രവും പരിസരവും ജനനിബിഡമായി. 3 മണിയോടെ പുറപ്പാട് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. നാഗരാജസ്തുതിയും പുള്ളുവൻ പാട്ടും അന്തരീക്ഷം മുഖരിതമാക്കി. ആദ്യം പഞ്ചവാദ്യവും അതിനു പിന്നിലായി താലപ്പൊലിയും തുടർന്ന് സർവാലങ്കാര വിഭൂഷിതനായ നാഗരാജാവിൻ്റെ എഴുന്നള്ളത്തും ഇല്ലത്തേക്ക് നീങ്ങി. ഇല്ലത്തു പ്രവേശിച്ച് പൂജാ ചടങ്ങുകൾക്ക് ശേഷം തെക്കേ വാതിലിലൂടെ നാഗരാജാവിനെ ക്ഷേത്രത്തിലേക്ക് തിരികെ എഴുന്നള്ളിച്ചു. എഴുന്നള്ളത്ത് യഥാക്രമം ക്ഷേത്രത്തിന് വലം വെച്ചതോടെ ചടങ്ങിന് സമാപ്തിയായി. തുടർന്ന് സർപ്പബലിയും നടന്നു. നാഗരാജാവിൻ്റെ എഴുന്നള്ളത്ത് ദർശിക്കുന്നവർക്ക് 1 വർഷത്തേക്ക് വിഷഭയമേൽക്കില്ലെന്നാണ് വിശ്വാസം. മകംനാളായ ചൊവ്വാഴ്ച ഇളനീരഭിഷേകം കഴിച്ച് ശുദ്ധികലശം ആടുന്നതോടെ ഈ വർഷത്തെ ആയില്യ ചടങ്ങുകൾക്ക് സമാപനമാകും. ന്യൂസ് ബ്യൂറോ ചാരുംമൂട്.